പ്ലസ് ടു കോടക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉൾപ്പെട്ട കേസിലെ മുഴുവൻ മൊഴികളും ഹാജരാക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കെ എം ഷാജിക്കെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഹർജി നവംബർ 26 വീണ്ടും പരിഗണിക്കും. 2014 അഴീക്കോട് സ്കൂളിലെ പ്ലസ് ടു പാസ് അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിലാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരെ കേസെടുത്തത്. 2020 വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ ഷാജിക്കെതിരെ തെളിവുകളും മൊഴികളും ലഭിച്ചതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നീരജ് കിഷൻ കൗളും സ്റ്റാൻഡിംഗ് കോൺസൽ ഹർഷത് വി ഹമീദും സുപ്രീം കോടതിയെ അറിയിച്ചു. കോഴ നൽകിയിട്ടുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ആദ്യ മൊഴിയിൽ സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം മൊഴി മാറ്റിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കേസുമായി ബന്ധപ്പെട്ട മൊഴികളും മാറ്റിപ്പറഞ്ഞ മൊഴികളും കാണണമെന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടത്. നവംബർ 26 മുൻപ് മൊഴികൾ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കെ എം ഷാജിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകരായ നിഖിൽ ഗോയൽ, ഹാരിസ് ബീരാൻ എം പി എന്നിവരാണ് ഹാജരായത്. മുസ്ലിം ലീഗിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ കേസിൽ കെ എം ഷാജിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. ഷാജിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 50 ലക്ഷത്തോളം രൂപയും അന്ന് കണ്ടെത്തിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.